നമസ്കാരം. യൂറോപ്പ് മലയാളി ജേണലിലേക്ക് എവർക്കും ഹാർദ്യമായ സ്വാഗതം. കഴിഞ്ഞയാഴ്ച നമ്മൾ ചിറയങ്കയിലുള്ള വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയിരുന്നത്. അവിടുത്തെ മറ്റു വിശേഷങ്ങൾ ഇവിടെ തുടരുകയാണ്. ചിറയൻകീഴ് എന്ന് പറയുന്നത് നമ്മൾ തീരപ്രദേശമാണ്. അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനവുമായിട്ട് ഇടകടന്ന് കിടക്കുകയാണ്. അപ്പോൾ ഇത് മത്സ്യബന്ധനത്തിനെന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ വലകൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണിത്. ഈ നമ്മൾ സാധാരണ പറയും മീനിന് വില കൂടുതലെന്നൊക്കെ പറയും. അതിൻ്റെ ബുദ്ധിമുട്ടുകളാണ് ഈ ഇവിടെ പറയുന്നത്. കാരണം ഒരു വലയ്ക്ക് തന്നെ എത്രയോ ലക്ഷം രൂപയാവും. അത് ഒരു പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് തന്നെ പൊട്ടിപ്പോവുന്നതാണ്. പിന്നെ മീൻ കിട്ടിയാലായി, കിട്ടിയില്ലെങ്കിലായി, അങ്ങനെ ഓരോ ദിവസവും അവർക്ക് ഓരോ ദിവസം പ്രതീക്ഷകളാണ്. നാളെ ശരിയാകും എന്നുള്ള പ്രതീക്ഷകളാണ്. ഇതിവിടെ പുതിയ വലകൾ ഉണ്ടാക്കിയാണ്. ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ പുതിയ ഈ വല ഇത് എവിടെ നിന്നാ കിട്ടുന്നത്? വല ഫാക്ടറികൾ മറ്റേ കടകളിൽ വരുമ്പോഴത്തേക്ക് അവിടെ ജൗളി കടയെ നേരത്തെ തുണി എടുത്ത് തയ്യക്കടയെ കൊടുക്കില്ലേ, അതുപോലെ നമ്മൾ വല സെറ്റ് എടുത്ത് കൊടുത്ത് ഇവരാണ് പണിക്കാറ്. ഇവർ പണിക്കാറ് വെട്ടി പാകത്തിനെടുത്ത് നെയ്തെടുക്കും, മലയാക്കി തരും. പക്ഷേ ഇപ്പോൾ ഈ പുതിയതെടുത്ത് കൊണ്ടുപോയാലും കടലിൽ പോയാൽ പെട്ടെന്ന് പൊട്ടി പോവാം അല്ലേ? ഉണ്ടോ ഇപ്പോൾ അരിയിലൊക്കെ ഒരുപാട് ഈ പാരികളൊക്കെ താത്ത്. ആ അപ്പം അങ്ങനെ ഒരു നഷ്ടം. ഒരു കുട്ടർക്ക് പാര് കൊണ്ട് ഗുണമാണ്, വേറൊരു കുട്ടർക്ക് അതുകൊണ്ട് ദോഷമാണ്. രണ്ടും ഉണ്ട് ഇപ്പം. ഓ, അപ്പോൾ ഇത് പൊട്ടിപ്പോകുമ്പോൾ ഒരുപാട് നഷ്ടമല്ലേ അതിൻ്റെ? ഇപ്പോൾ ഒരു 3 ലക്ഷം നഷ്ടമുണ്ട്. ഇപ്പോൾ ഇന്നലെ സംഭവിച്ചാൽ 3 ലക്ഷത്തിൻ്റെ നഷ്ടമുണ്ട്. ഇന്നലെ 3 ലക്ഷം രൂപയുടെ വില പോയി. ഓ, അപ്പോൾ ഇനി പണിതെടുക്കുമ്പോൾ 3 ലക്ഷം രൂപയാവും. ഇനി പുതിയതായിട്ട് എടുക്കുമ്പോൾ 3 ലക്ഷം രൂപയാവും. ഓക്കെ. ഓ, പണി തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഒരു വല കെട്ടിയെടുക്കാൻ എത്ര സമയം എടുക്കുമായിരിക്കും ഒരു വല പുതുതായിട്ട് കൊണ്ടുവന്ന്? ആള് കൂടെ വെച്ച് പണിയും പോലെ. ഓ, ആളുടെ ആൾ കുറവാണെങ്കിൽ ദിവസം കൊടുക്കും. 20 ദിവസമൊക്കെ എടുക്കും ഒരു വല കെട്ടിയെടുക്കും. അത് ആള് കൂടുതലാണെങ്കിൽ എളുപ്പം ഒതുങ്ങും. ഓക്കെ. ആള് കുറച്ചാണെങ്കിൽ ആ ഞാൻ ഒരു വലയ്ക്ക് ഏതാണ്ട് 1000 കിലോ വില വേണം. മറ്റേ എല്ലാ സാധനങ്ങളുടെ അവിടെ 15 ലക്ഷം രൂപ ഒരു വലയ്ക്ക്. ഒരു വലയ്ക്ക് 10-15 ലക്ഷം രൂപ അയാൾക്കറിയാം. അയാൾക്ക് അയാളെ കണക്ക് ആ 15 ലക്ഷം രൂപ ഒരു വലയ്ക്കാവും. പിന്നീട് മുത്തുവലി പിടിക്കുന്നവരെയാണെങ്കിൽ അതിൽ കൂടും. ഓ, അത് വിലയും കൂടുതൽ, കണ്ണിയും ചെറുതാണ്. അത് പണിക്ക് 1 മാസം എടുക്കും പണിയാൻ. പണിതെടുക്കാനായിട്ട് അത് 10 MM വരെയാണ്. ഇത് 20-21 MM. അപ്പോൾ ഇതിന് അത്രയും വലിപ്പമുണ്ട്. ഓ ഓ ഓ, മറ്റേത് കുറച്ചുകൂടി ചെറിയ കണ്ണികളാണ്. ഓ, ഓക്കെ. അപ്പോൾ ഈ ആ നെറ്റിൽ ചെറിയ മീനുകളെയും കിട്ടും. മുത്തുവലിയെ പിടിക്കാൻ വേണ്ടിയാണ് അവൻ ഉണ്ടാക്കുന്നത്. അതിലും വലുതും കിട്ടും. വലുതും കിട്ടും. മുത്തുവലി ഇതിൽ കിട്ടത്തില്ല. മുത്തുവലി ഇതിൻ്റെ ഇടയിൽ കൂടെ പോവും. ഓ, വെളി പോവും. നമ്മളുടെ മുത്തോലി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചൂട എന്ന് പറയും. ഓക്കെ. നെത്തോലി അതെ 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 നെത്തോലിയാണ്. ഇപ്പൊ മീൻ ഉള്ള സമയമാണോ അതോ? ഇപ്പൊ മീൻ കുറവുള്ള സമയം. കുറവുള്ള സമയമാണ്. മഴയും കാറ്റൊക്കെ വരുമ്പോഴേ അടിത്തട്ടിലെ മീനൊക്കെ മറിഞ്ഞ് കരയ്ക്ക് വരും, മുകളിലോട്ട് വരും. ഇല്ലെങ്കിൽ ഇപ്പൊ ഈ കടല് മഴ മാറിക്കും തോറും വെള്ളം തെളിക്കുകയാണ്. ഈ മീൻ അങ്ങോട്ട് അകത്തോട്ട് പോകും, പടിഞ്ഞാട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനാണ് വലിയ വലിയ ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാക്കി അങ്ങോട്ട് പോണത്. ആ പോക്കാണ് പോകുമ്പോഴേക്ക് തിരിച്ച് വരാതിരിക്കാനാണെങ്കിൽ തങ്ങൽ എന്ന് പറഞ്ഞ പണി, 1 ആഴ്ചത്തെ പണിക്ക്. ഓ, ഒരാഴ്ച കടലിൽ തന്നെ താമസം. ആ പണി ഈ ഓകി വന്നപ്പോൾ അത് എല്ലാവർക്കും പേടിയായി. ഓ, ഓക്കെ, ഓക്കെ. ആ ഞങ്ങളുടെ പണി എന്ന് പറഞ്ഞത് ഇന്നലെ നാളെ കിട്ടും. ലോട്ടറിയുടെ സ്വഭാവം പോലെ ഇന്നലെ നാളെ കിട്ടും പോണത്. ഓക്കെ, അത് തന്നെ സത്യം. അപ്പൊ ഇന്ന് കിട്ടിയില്ലേ നാളെ കിട്ടും എന്നുള്ള വിശ്വാസം എന്നും അങ്ങനെ തന്നെ പോണം. അത് തന്നെയാണ് കടൽ പണി എടുക്കുമ്പോ ജോലിക്കാരുടെ ഉടമക്കാരെ പറയും വിഷമിക്കാട, ഇന്നലെ നാളെ കിട്ടും. നാളെ കിട്ടും. നമ്മൾ ഇവിടെ ഉണ്ട്. അതാണ് വിശ്വാസം. ഇത് ഉണ്ടാക്കാൻ ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അത് ഇവിടെ ഇന്നിപ്പോൾ വർക്ക് ചെയ്യുന്നതെല്ലാം ആലപ്പുഴയിൽ നിന്ന് വന്ന ആൾക്കാരെന്നാണ് പറയുന്നത്. അപ്പോൾ അവരൊരു 10-20 പേര് എത്രയോ ദിവസങ്ങൾ ഇരുന്നിട്ടാണ് ഒരു വല കെട്ടി ഉണ്ടാക്കുന്നത്. ഇത് തന്നെ പല പല സൈസ് വലകളുണ്ട്. ഇതിൻ്റെ ചെറിയ കണ്ണിയുള്ള വലകൾക്ക് വില കൂടുതലെന്ന് പറയുന്നു. അതാണ് നെത്തോലി പോലുള്ള മീനുകൾ പിടിക്കാൻ ഉപയോഗിക്കുന്നത്. ഇത് ഈ വലയിലൊന്നും നെത്തോലി പിടിക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. നെത്തോലി ഇതിനിടയിൽ കൂടെ ചൂർന്ന് വെളിയിൽ പോകും. ഏതായാലും വല ഉണ്ടാക്കുന്നത് തന്നെ വളരെ ശ്രമകരമായ ഒരു ജോലിയാണ്.
ചിറയൻകീഴ് ശാർക്കര അമ്പലം കഴിഞ്ഞു വന്നപ്പോൾ പുളിമൂട്ടിക്കടവ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അത് നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അത്ര പ്രൊമോട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഇവിടെ വന്നാൽ ബോട്ടിങ്ങിനുള്ള സൗകര്യമുണ്ട്. ഈ ബോട്ടിൽ കയറി കഴിഞ്ഞാൽ പല സ്ഥലത്ത് പോകാമെന്നാണ് പറയുന്നത്. 4 മണിക്കൂർ 6 മണിക്കൂറുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് പല പല തുരുത്തുകളിൽ പോകാനുള്ള സംവിധാനമുണ്ടെന്നും പറയുന്നു. നമുക്ക് ഏതായാലും ബോട്ടിൽ കയറി, പുളിമൂട്ടിക്കടവിലെ ബോട്ടിലൊന്ന് കയറിയിട്ട്, ഇത് ഗവൺമെൻറ് സർവീസാണ്, ബോട്ടെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ബോട്ടിലൊന്ന് കയറിയിട്ട് ഇതിൻ്റെ ചുറ്റും ഒന്ന് കണ്ടിട്ട് വരാം. പുളിമൂട്ടിക്കടവ് വന്നപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ ഇങ്ങനെ ഒരു ബോട്ട് ക്ലബ് ഉണ്ടെന്നും ബോട്ട് സവാരിക്കുള്ള സംവിധാനം ഉണ്ടെന്നും. 3-4 വർഷമാകാൻ പോകുന്നു. 4 വർഷമായി, പക്ഷെ വലിയ പുരോഗമനമൊന്നും കാണുന്നില്ലല്ലോ. ഇവിടെ ഈ ബോട്ട് ഇത്രയും 2-3 ബോട്ട് അവിടെ വെറുതെ കിടക്കുന്നു, തുരുമ്പെടുത്ത് പോകുന്നു. ഇവിടെ യഥാർത്ഥത്തിൽ ബോട്ട് ക്ലബ് നടക്കുന്ന സ്ഥലമാണ്. ഇത്രയും ഭംഗിയായ ഒരു നദിയും കായലും എല്ലാം ഉള്ള സ്ഥലത്ത് ഇവിടെ ശരിക്കും ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമല്ലേ? ഇഷ്ടംപോലെ ആൾക്കാർ വരാവുന്ന സ്ഥലമാണ്. അങ്ങനെ ഇങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ടുണ്ട്. ഇതെല്ലാം പ്രൊമോട്ട് ചെയ്യപ്പെടണം എന്ന ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു പ്രോഗ്രാം കൂടി ചെയ്യുന്നത്. ഏതായാലും നമുക്ക് ഈ ബോട്ടിൽ കയറിയിട്ട് ഒരു ചുറ്റിട്ട് വരാം. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോകാൻ പറ്റുമോ? പറ്റും. എവിടെയൊക്കെ പോകാൻ പറ്റും? ഇവിടെ നിന്ന് പൂവമ്പാറ, അത് കഴിഞ്ഞ് ഇവിടെ നിന്നാണ്ട് പോയാൽ നമ്മൾ കഠിനംകുളം. പൂവമ്പാറ ഇങ്ങോട്ട് പോയാൽ പൂവമ്പാറ, ഇങ്ങോട്ട് പോയാൽ കഠിനംകുളം. ഓക്കെ, അതൊരു കഠിനംകുളം. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്നെ പോയാൽ അഞ്ചുതെങ്ങ്, അഞ്ചുതെങ്ങര, പോൽത്തുരുത്ത്. ഓക്കെ, അത് കഴിഞ്ഞ് ഈ അഞ്ചുതെങ്ങൊക്കെ എന്ന് പറഞ്ഞാൽ കുറെ സമയം എടുക്കുമോ പോവാൻ? സമയം എടുക്കും. ഓക്കെ, അവിടെ നമുക്ക് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ബോട്ട് ലാൻഡ് ചെയ്യാൻ സ്ഥലമില്ല. ഓ, ലാൻഡ് ചെയ്യാൻ സ്ഥലം മാത്രമല്ല, നമ്മൾ അവിടെ എവിടെയെങ്കിലും കൊണ്ട് ലാൻഡ് ചെയ്തിട്ട് വന്നാൽ തിരിച്ച് വരുമ്പോൾ നമ്മളെ പല സാധനങ്ങളും കാണാറുണ്ട്. ഓ, അങ്ങനെയുണ്ട്. ഓ ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ചുറ്റിയിട്ട് വരാം. നമ്മൾ സാധാരണ ഇത്തരത്തിലുള്ള ഒരു ബോട്ട് റൈഡൊക്കെ വേണമെങ്കിൽ നമ്മൾ ആലോചിക്കും തേക്കടി പോകണം, അല്ലെങ്കിൽ 3-6 ആ ഏരിയയിലൊക്കെ പോകണമെന്നൊക്കെ വിചാരിക്കാം. പക്ഷേ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതിനുള്ള സംവിധാനങ്ങളുണ്ട് എന്നുള്ളതാണ് സത്യം. നമ്മളിപ്പോൾ കേരളമെന്ന് പറയുമ്പോൾ ഇത് മാത്രമല്ലല്ലോ നദി, എത്രയോ നദികളില്ലേ. അപ്പോൾ ഓരോ നദിയുടെ തീരത്തും ഇതിനുള്ള സംവിധാനമുണ്ട്, ഓരോ തീരപ്രദേശത്തും കടൽ തീരങ്ങളുണ്ട്. ഇതെല്ലാം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ വിദേശ മലയാളികളോട് ഒരു റിക്വസ്റ്റ് എന്ന് പറയുമ്പോൾ, നമ്മൾ നാട്ടിൽ വരുമ്പോൾ നമ്മളെ കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് നമ്മളെ വീടിനടുത്തുള്ള സ്ഥലങ്ങളെങ്കിലും കാണിച്ച് നമ്മൾ അവരെ വീണ്ടും വീണ്ടും അവർ വലുതായി വരുമ്പോൾ ഇവിടത്തേക്ക് കേരളത്തിലേക്ക് അട്രാക്റ്റ് ചെയ്ത് നിർത്തണം. അല്ലെങ്കിൽ തലമുറകൾ കഴിയുമ്പോഴത്തേക്ക് നമ്മളെ വിദേശത്തുള്ള മലയാളികളുടെ കുട്ടികളൊന്നും ഇങ്ങോട്ട് വരാതാവും. ഇതാണ് റിയലി ഗോഡ്സ് ഓൺ കൺട്രി. ഇവിടെ മറ്റുള്ളവരെന്ത് ചെയ്യുന്നു നമ്മൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് പ്രകൃതി കനിഞ്ഞ് നമുക്ക് ആവശ്യത്തിലധികം സൗന്ദര്യം തന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ബോട്ട് സവാരികളും സീ സൈഡുകളും എന്ന് വേണ്ട, എന്താണ് പ്രകൃതി തരാത്തത്? കുന്നുകളും മലകളും എല്ലാം തന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ നാട്ടിൽ വരുമ്പോൾ ഓരോ പ്രാവശ്യവും ഓരോ സ്ഥലങ്ങൾ ആസ്വദിക്കുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം കൂടി.